എറണാകുളം മഹാരാജാസ് കോളേജിൽ മറ്റു സംഘർഷങ്ങളും ഉണ്ടായിരുന്നു എന്നറിയാം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകൾ പോസ്റ്റ് ഒട്ടിക്കുക വേണത് കെട്ടുക കൊടികളും തോരണങ്ങളും കെട്ടുക ഇതൊക്കെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേരളത്തിൽ നടക്കുന്നതാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പൊതുവിൽ രാഷ്ട്രീയമായി പ്രബുദ്ധരാണ് ആ പ്രബുദ്ധതയുടെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയവൽക്കരണം ആശയവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അതിൽ സംഘടനയുടെ മെമ്പർഷിപ്പ് ചേർത്ത് ക്ലാസ് മുറികളിൽ കയറിയിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കും അങ്ങനെ സംവാദത്തിൻ്റെ ജനാധിപത്യ വേദികളാണ് കേരളത്തിലെ കലാലയം ആ കലാലയങ്ങൾക്കകത്ത് ശിഥിലീകരണ തീവ്രവാദ ശക്തികൾ കലാലയത്തിൻ്റെ സമാധാനം മാത്രമല്ല ഈ നാടിൻ്റെ സമാധാനം തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീറാം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ സംഘം കൂടെയുണ്ടായിരുന്ന അർജുൻ എന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഇപ്പോഴും അത്യാഹിത നിലയിൽ ശ്രീറാം അർജുനും ആസ്പത്രിയിൽ കഴിയുകയാണ് ഒരു സംഘർഷവുമില്ലാത്തൊരു പ്രദേശത്ത് ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നേരത്തെയോട് പറഞ്ഞല്ലോ പഠനത്തിന്റെ ചെലവിന് രാത്രി സമയത്ത് പോസ്റ്റ് ഒട്ടിക്കുന്ന പ്രവർത്തനം അടക്കം നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് ഇടുക്കി ജില്ലയിലെ വട്ടമട സ്വദേശിയായിട്ടുള്ള അഭിമന്യു എറണാകുളം മഹാരാജാസിൽ ചേർത്തിരിക്കുകയാണ് പൂർണ്ണമായിട്ട് യോഗ്യത അടിസ്ഥാനപ്പെടുത്തി മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവേശനം നേടിയിട്ട വിദ്യാർത്ഥികളാണ് മഹാരാജാസിൽ പഠിക്കുന്നത് മാനേജ്മെന്റ് കൂട്ടെയല്ല എല്ലാവരും മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവേശനം നടത്തിയ വിദ്യാർത്ഥി അപ്പൊ നല്ല പഠന നിലവാരമുള്ള വിദ്യാർത്ഥികളാണ് മഹാരാജാസിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഈ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിമന്യുവിനെയും അർജുനനെയും കൊലപ്പെടുത്താൻ ആരാ എത്തിയത് അതാണ് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട ഗൗരവപ്പെട്ട കാര്യം എറണാകുളം മഹാരാജാസ് കോളേജിലെ ഈ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകന്മാര് മാത്രമല്ല വിജയോ പുറത്തുനിന്നുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനം എന്താണെന്ന് അറിയാൻ പോലും പാടില്ലാത്ത ഒരു പറ്റം ക്രിമിനലുകൾ അവരെത്തുന്നു ഇപ്പോൾ കിട്ടിയെടുത്തുള്ള വിവരം വെച്ചാൽ 13 പേരാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്ന സംഘത്തിൽ പുറത്തുള്ളവരായിട്ടുണ്ടായിരുന്നു പഠിക്കുന്നവരല്ല സാധാരണ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കു തർക്കമുണ്ടാകും അത്യാവശ്യം ചില കശമശകളുണ്ടാകും പക്ഷേ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇതൊന്നുമല്ല നടന്നത് ആസൂത്രിതമായിട്ടൊരു കൊലപാതകം ഒരു 20 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി ഈ പുറത്ത് നൽകിയിട്ടുള്ള കൊലയാളികളുടെ ഉദ്ദേശം എന്തായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിന് അധികമാണില്ല അധികം വിദ്യാർത്ഥികളില്ല അപ്പോ ഞങ്ങൾ കുറച്ചു പേരെ ഉള്ളൂവെങ്കിലും ഞങ്ങൾ മഹാരാജാസ് കോളേജിലെ മഹാശക്തിയായിട്ട് SFIക്ക് ഞങ്ങൾ നേരിടും അപ്പൊ അതിനുവേണ്ടി പുറത്തുനിന്നുള്ള അക്രമ സംഘത്തിന്റെ എല്ലാവരും ഒത്താശയുണ്ടാവും സൂക്ഷിച്ചത് ഭയപ്പെടുത്തി ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടക്കുന്നത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നുവന്നു പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നുവന്നു ഇവിടെ SFIയെ എതിർക്കുന്ന ആളുകൾ പോലും ഇത് നിഷ്ഠൂരമായിട്ടൊരു കൃത്യമാണ് കാട്ടാളത്തമാണ് കാണിച്ചത്
ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ ഈ വിധം കുത്തി കൊലപ്പെടുത്തുന്നതിന് എന്താണ് ന്യായം എന്ന ചോദ്യം എല്ലാ മേഖലയിലും ഉയർന്നു. നിങ്ങൾക്കറിയാം കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള നോവലിസ്റ്റാണ് ഡി പത്മനാഭൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റൊന്നുമല്ല, അദ്ദേഹം ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ കോൺഗ്രസ്സാണ്. ആ ഡി പത്മനാഭൻ ഞെട്ടിപ്പിക്കുന്ന ഈ കൊലപാതകം അദ്ദേഹത്തിന്റെ മനസ്സിലേൽപ്പിച്ച ഗുരുവിന്റെ കൃത്യമായിട്ടുള്ള ആശയാവിഷ്കരണം അദ്ദേഹം നടത്തിയത് ദേശാഭരണി പത്രത്തിൽ അദ്ദേഹം എഴുതി. പ്രിയപ്പെട്ട അഭിമന്യു, ഞങ്ങൾ അങ്ങോട്ടാണ്, പക്ഷേ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതില്ല. ഞങ്ങൾക്ക് ചില കണക്ക് തിരുക്കളികൾ നടത്തേണ്ടതുണ്ട് എന്നാണ്. ഒരു ഡി പത്മനാഭനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ അഭിമന്യവും പ്രതിനിധാനം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമോ ആശയപരമോ ആയിട്ടുള്ള ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത പിന്തുണയില്ലാത്ത ഒരു സാഹിത്യകാരന് എന്തെ ഇങ്ങനെ പറയേണ്ടി വന്നു? അതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജീവിക്കേണ്ടത്. നമ്മുടെ കലാലയങ്ങളും സമൂഹവും ഇങ്ങനെ ചോരക്കളി കൊണ്ട് ഭീവത്സമാക്കാൻ നടത്തുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം അത് ഡി പത്മനാഭനിൽ മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള ആളുകളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. നമ്മുടെ സമൂഹം ഇന്നെത്തി നിൽക്കുന്ന ഒരു അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിന്റെ പ്രതിഫലനമാണ് ഇത്തരം പ്രതികരണങ്ങളിലൂടെയൊക്കെ വ്യക്തമായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കറിയാം എന്താ ഈ വോക്കൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആളുകളാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തുന്നത്. ആ ക്യാമ്പസ് ഫ്രണ്ട് വോക്കൽ ഫ്രണ്ടിന്റെ ഒരു ഉപസംഘടനയാണ്. എന്താ ഈ വോക്കൽ ഫ്രണ്ട്? പഴയ NDFന്റെ അഖിലേന്ത്യാ രൂപമാണ് വോക്കൽ ഫ്രണ്ട്. ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ വിശ്വാസികൾ അവിടെ നിന്നാ പോരാ. അമ്പലത്തിൽ പോയാലും ചർച്ചിൽ പോയാലും പള്ളിയിൽ പോയാലും പ്രാർത്ഥിക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യം എന്ന നിലക്കാണെങ്കിലും അത് പോരാ, പിന്നെയോ വിശ്വാസികളുടെ ഒരു ഗണമുണ്ടാക്കണം. അപ്പോൾ വിശ്വാസികളിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നത്. അപ്പോൾ അവരുടെ മാതൃസമിതി ഉണ്ടാക്കുക. ഇങ്ങനെയാണ് വർഗീയ ശക്തികൾ ആരാധനാലയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ നിലക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബിന്ദ്രൻ ബാലയും കൂട്ടരും ഇടപെട്ടത്. അവസാനം എന്താണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, ഈ ബിന്ദ്രൻ ബാലയെ അന്ന് ആദ്യഘട്ടത്തിൽ പ്രോത്സാഹിപ്പിച്ചു, പിന്നെ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി. അവസാനം എന്താണ്ടായത്? സിഖുമത രാഷ്ട്രത്തിനു വേണ്ടി നിലകൊണ്ട് സിഖ് മതസ്ഥന്മാർക്കിടയിൽ ഒരു മതഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ട് അവസാനം ബിന്ദ്രൻബാലയും കൂട്ടരും അഭയം തേടിയത് സിഖുകാരുടെ സുപ്രീം കോടതിയാണെന്ന് പറയുന്ന സുവർണക്ഷേത്രത്തിലാണ്. ആ സുവർണക്ഷേത്രത്തിൻ്റെ മിനാരത്തിൽ കയറിയിട്ട് ഇന്ത്യൻ പട്ടാളവുമായി ഏറ്റുമുട്ടി. കാരണം ഇന്ത്യൻ പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടി, അതിലാണല്ലോ ബിന്ദ്രൻബാല കൊല്ലപ്പെടുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദികൾ എങ്ങനെയാണ് നമ്മുടെ ആരാധനാലയങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു സിഖ് മത ക്ഷേത്രത്തിലെ ഈ ബിന്ദ്രൻബാലയുടെ ഏറ്റുമുട്ടൽ. ഇന്ത്യൻ പട്ടാളവുമായി നേരിട്ട് ഏറ്റുമുട്ടി. നിങ്ങൾക്കറിയാം നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ ഫയാസ് എന്നൊരു ചെറുപ്പക്കാരൻ കാശ്മീരിൽ പോയിട്ട് പട്ടാളവുമായി ഏറ്റുമുട്ടി മരിച്ചല്ല, അല്ല ഇതിൻ്റെ ഭാഗമാണ്. നോക്കണം, ആ ഫയാസിൻ്റെ ഉമ്മ പറഞ്ഞല്ലോ, എൻ്റെ മോൻ നല്ല ചെറുപ്പക്കാരനായിരുന്നു, കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ അവരോട് കേസ് പെട്ടു. ആ കേസ് പെട്ട് അപ്പോൾ ആ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തു പോയതായപ്പോൾ ഒരു സുഹൃത്ത് വരുന്നു. ആ സുഹൃത്ത് പറയുന്നത്, നിങ്ങളുടെ മോനെ ഞങ്ങൾ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് വന്നത്.
അപ്പോൾ എങ്ങോട്ടാണ് എൻ്റെ മോനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? അത് ഖുർആൻ പഠന കേന്ദ്രത്തിലേക്കാണ് അല്ലേ? ഫയാസിന്റെ സംഭവം പലർക്കും ഓർമ്മയുണ്ടല്ലോ. ഖുർആൻ പഠന കേന്ദ്രം, ഖുർആൻ പഠന കേന്ദ്രത്തിൽ പോയി, പിന്നെ നമുക്ക് നേരത്തെ വീട്ടിൽ വരുന്നില്ല. ഖുർആൻ പഠന കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ള ഫയാസ് പിന്നെ വീട്ടിൽ വരുന്നില്ല. അന്വേഷിച്ച് പോയല്ലോ, അവസാനം കിട്ടിയോ? ഇല്ല. കിട്ടിയ എവിടെന്ന? ജഡം. കാശ്മീരിലെ കുപ്വാരയിൽ ഇന്ത്യൻ പട്ടാളവുമായി ഏറ്റുമുട്ടി ഫയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഏതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലപ്പെട്ടത്? ഇത്തരം ശക്തികൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരിൽ ഉദ്ദീപിപ്പിച്ച മതഭ്രാന്തിന്റെ ഫലമായിട്ടാണ്. മതഭ്രാന്തിനടിപ്പെട്ടവർ ഭരണകൂടവുമായിട്ട് ഏറ്റുമുട്ടുന്നു, പോലീസും പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടുന്നു. അതിന്റെ ഫലമായിട്ട് ഫയാസും കൂട്ടരും കൊല്ലപ്പെട്ടു. ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ, അത് വളവട്ടണത്തുണ്ട്, പാപ്പിനിശ്ശേരിയുണ്ട്, കണ്ണൂർ സിറ്റിയുണ്ട്, അവിടുന്ന് കുറച്ച് ചെറുപ്പക്കാർ സിറിയയിൽ പോകുന്നു, അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ നാട്ടിലെ വിശ്വാസികളെ എങ്ങനെയാണ് വഴിതെറ്റിക്കുന്നത് എന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. അപ്പൊ നാനാ മതവിശ്വാസികൾക്കിടയിൽ ഈ മതഭ്രാന്ത് സൃഷ്ടിക്കുന്ന നിലക്കുള്ള പ്രചരണം, അതൊരു ഭാഗത്ത് ഖുറാനെ ഉപയോഗിക്കും, മറുഭാഗത്ത് ബൈബിളിനെ ഉപയോഗിക്കും, ഇപ്പുറത്ത് ഗീതയെയും വേദത്തെയും ഉപനിഷത്തിനകലെയും ഒക്കെ പടച്ചൊടിക്കും, എന്നിട്ട് മതഭ്രാന്തിലേക്ക് മെല്ലെ നയിക്കുകയാണ്. ഇവിടെ സിറിയയിൽ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അപ്പൊ നോക്കുമ്പോ നമ്മുടെ ചിറക്കലെ ഒ ടി വിനീഷിനെ കൊലപ്പെടുത്തിയല്ലോ ഈ എൻ ഡി എഫിന്റെ സംഘം. ഒ ടി വിനീഷിനെ കൊലപ്പെടുത്തിയത് 2009. ആ കൊലപ്പെടുത്തിയ സംഘത്തിലെ ഒരു പ്രതി ഉണ്ടായിരുന്നു, മനാഫ്. ആ മനാഫ് കൊല്ലപ്പെട്ടത് എവിടെ പോയിട്ടാണ് കൊല്ലപ്പെട്ടത്? സിറിയയിൽ അല്ലേ? എന്തിനാ മനാഫ് സിറിയയിൽ പോകുന്നത്? ആ ജോലിക്ക് പോയതാ? ഒന്നുമല്ല, നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി വന്നോളൂ. എന്തിനാ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നത്? ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഈ കേരളത്തിലെ കണ്ണൂർ സിറ്റിയിലുള്ള ആളുകൾ, വളവട്ടണത്തുള്ള ആളുകൾ എന്തിനാണ് ഈ സിറിയയിൽ പോകേണ്ട ആവശ്യം? ഇവിടെ നിന്നാ പോരെ? അപ്പൊ പ്രശ്നം എന്താ? മതഭ്രാന്ത് സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോയത്. ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, ചിലര് കുടുംബസമേതം പോവുകയാണ്, കുടുംബസമേതം അങ്ങോട്ട് പോവുകയാണ്. എന്താ അവരുടെ തോന്നല്? അവരുടെ ചില ഫേസ്ബുക്കൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ, അവർ പറയാണ് നിങ്ങൾക്ക് സ്വർഗം വേണമോ? ഇതാണ്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗാരോഹണം ഏറ്റവും പവിത്രമായിട്ട കാര്യമാണ്. മരിച്ചാൽ സ്വർഗത്ത് പോകണം. അത് ഹിന്ദു ആയാലും തരക്കേടില്ല, മുസൽമാനായാലും തരക്കേടില്ല, ക്രിസ്ത്യാനി ആയാലും തരക്കേടില്ല. പരലോകത്ത് സ്വർഗം കിട്ടണം, ഒരു വിശ്വാസി സാധാരണഗതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ ISL ചേർന്നിട്ട് നിങ്ങൾക്ക് എളുപ്പ വഴി ഉണ്ടാക്കാം, കാരണം അല്ലെങ്കിൽ നരകത്തിലായിരിക്കും പോവുക. അപ്പൊ നിങ്ങൾക്ക് നരകം കിട്ടാതിരിക്കണമെങ്കിൽ ഉടനെ വന്നോളൂ, ISL ചേർന്നോളൂ, നേരെ പാസ്പോർട്ട് എടുത്തും അല്ലാതെയും നമുക്ക് സിറിയയിൽ പോകാം, നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ പോകാം. അവിടെ പോയിച്ച് എന്താ പണി? ഈ നാട്ടിലെ ഈ മതഭ്രാന്തന്മാർ ആലോചിക്കണം, എന്താ സിറിയയിൽ പോയിട്ട് പണി? അവിടെ മറ്റു മതസ്ഥന്മാർക്കെതിരായിട്ട് യുദ്ധം നടത്തണം? സിറിയയിൽ ഇസ്ലാം മതവിശ്വാസി തന്നെയാണല്ലോ ഭരിക്കുന്നത്, അസദിന്റെ ഗവൺമെന്റ്. അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാ ഭരണാധികാരത്തിലുള്ളത്. ആ ഭരണാധികാരികളുടെ നയങ്ങളിലൊക്കെ ധാരാളം തെറ്റുണ്ടാവും, അത് തിരുത്തേണ്ടതും മാറ്റേണ്ടതും അവിടുത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഇവരെന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇവര് പോകുന്നത് സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴിയിലാണ്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകമായിരിക്കും. സിറിയയിൽ പോയിട്ട് അവിടുത്തെ ഗവൺമെന്റിന്റെ പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടി മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇതാ മതഭ്രാന്ത് എന്ന് പറയുന്നത്. ആ മതഭ്രാന്തരിൽ ഒരാളാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെയും കൊലപ്പെടുത്തിയത്. നാത്തൂറാം വിനായക ഗോഡ്സെ. ഇന്നെന്താ നമ്മൾ കേട്ടു?